ഇവിടെ ഒരു സർഫസ് കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ സർഫസ്
equal to closed integral E dot ds is equal to q by epsilon 0. Same step, so enna vera vyasam illa.
Thank you.
are distributed. Now, for example, you have ice cream, a bowl. Epsilon 0 equal to Q by epsilon 0. See, the way
സ്ഫിയർ അല്ലേ വന്നിരിക്കുന്നത്. സ്ഫിയറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 4πr² ഈക്വൽ ടു q/ε0. ഇഷ്ടം
ക്യൂബ് എന്ന് വെക്കുന്നതിന്റെ പോയിന്റ് ഈസ് ഓൺ ദ ഷെൽ. ഈ ഷെല്ലിന്റെ ഇവിടെ തന്നെയാണ് പോയിന്റ് എന്ന് വെച്ചാൽ പോയിന്റ് ഈസ് ഓൺ ദ ഷെൽ. സെപ്പറേറ്റ് വേണമെങ്കിൽ വരച്ച് കാണിക്കണമെങ്കിൽ കാണിച്ചു കാണിച്ചോട്ടോ, അവിടെ വരച്ചു ഇതാണ് പോയിന്റ് പി എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ പോയിന്റ് പി. അപ്പൊ ഈ ക്യൂ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാകും എടുക്കണം? ആറ് അല്ലെ. നേരത്തെ നമ്മൾ ഇവിടെ ആറ് എടുത്തത്, ഇപ്പൊ നമ്മൾ ഈ പോയിന്റ് ഷെല്ലിന്റെ സെന്ററിൽ നിന്ന് പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആറ് ഇതായിട്ട് എടുക്കും. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഈ ഒരു ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യട്ടെ, ഇത്രയും പോർഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യട്ടെ. ഈ ഫിഗർ മാത്രം നോക്കും, നമുക്കിപ്പോ ഈ ഒരു പോർഷൻ സർഫസ് ഒന്നും ഇല്ല. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് വരച്ച് കാണിക്കാൻ ഇൻസൈഡ് യൂണിഫോമിലി ചാർജ് സ്പെഷ്യൽ ഷെല്ലിൽ സീറോ.
ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഒരു സ്പെരിക്കൽ ഷെല്ലിന്റെ ഉള്ളിൽ ഏത് പോയിന്റ് നോക്കിയാലും അവിടെ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കിട്ടാറില്ല. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ കറക്റ്റ്. ഇനി കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ലേ കാറിന്റെ ഉള്ളിൽ സേഫ് ആയിരിക്കും നമ്മൾ പറഞ്ഞില്ലേ. അത് കറക്റ്റ് ആയിട്ട് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഇത്. ഒരു സ്പെരിക്കൽ ആയിട്ടുള്ള ഷെല്ല് അതിന്റെ യൂണിഫോംലി സർഫസിൽ മാത്രം എന്തുണ്ടാവുള്ളൂ, ചാർജ് ഉണ്ടാവുള്ളൂ. ഉള്ളില് ചാർജ് അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള പോയിന്റിലുള്ള ഈ ഒരു സർഫസിൽ, ഇതിന്റെ ഉള്ളില്, ഈ സ്പെരിക്കൽ ഷെല്ലിന്റെ ഉള്ളില് എവിടെ നോക്കിയാലും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇതിന് പറയുന്ന ഒരു പ്രോസസ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് അവർ പറയുന്നത്. ഈ ഒരു സ്പെരിക്കൽ ഷെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അതാണ് ഇത് കിട്ടുമ്പോ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ സേഫ് ആണെന്ന് പറയുന്നത്. അപ്പൊ കാറിന്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. സർഫസിൽ മാത്രം എന്തുണ്ടാവുള്ളൂ, ചാർജ് ഉണ്ടാവുള്ളൂ. സർഫസിൽ ചാർജ് ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ ഇരിക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും, സേഫ് ആയിരിക്കും. അതെന്താ, അതിന്റെ റീസൺ ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് എ സ്പെരിക്കൽ ഷെൽ ഈസ് സീറോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷനിൽ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിക്കുമെങ്കിൽ നമ്മൾ എഴുതേണ്ട റീസൺ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് എ സ്പെരിക്കൽ ഷെൽ. ഒരു സ്പെരിക്കൽ ഷെല്ലിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ചാർജിന്റെ എഫക്ട് ഉണ്ടാവില്ല. സർഫസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും, പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും, സേഫ് ആയിരിക്കും. വേറെ ഷെയ്പ്പ് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ക്ലോസ്. ഇപ്പൊ ക്ലോസിലോ അപ്ലൈ ചെയ്യാൻ പറ്റിയ സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്ലോസ് സർഫസ് ആയാൽ മതി. ഷെയ്പ്പും സൈസും ഒന്നും നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മൾ സർക്കിൾ സ്പിയർ മാത്രമല്ല കൺസിഡർ ചെയ്തത്, ഇങ്ങനെ നമ്മൾ സിലിണ്ടർ കൺസിഡർ ചെയ്തില്ല. എന്തു ആയിക്കോട്ടെ, പക്ഷെ അത് എന്തായിരിക്കും, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാം, ക്ലോസ്ഡോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ വരുന്ന ഒരു പ്രോസസ്, ഇതിന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ ലെവൽ ചോദിക്കുമെങ്കിൽ അവിടെ വരുന്ന പ്രോസസ് എന്ന് പറയുന്നെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. ഉള്ളിൽ സെൽഫ് ഷെല്ലിന്റെ ഉള്ളിൽ ചാർജ് സീറോ ആയിരിക്കും. മൂന്ന് റീസൺ ക്ലിയർ ആയില്ലേ? ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ഇതിന്റെ എഴുതിയാ, ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ എഴുതിയാ. വേണമെങ്കിൽ ഈസ് ഈക്വൽ ടു ഈയുടെ ഇക്വേഷൻ നമുക്ക് അറിയാലോ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്താ, 1/4πε0 q/r² = 0. ഏത് പോയിന്റ് എടുത്താലും, ഇപ്പൊ എവിടെ എവിടെ ഏത് പോയിന്റ് എടുത്താലും ഒരു സ്പെരിക്കൽ ഷെല്ലിന്റെ ചാർജ് സർഫസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അത് ജസ്റ്റ് എഴുതി വെച്ചിട്ടാണ് ഈ സീക്വൽ 1/4πε0 q/r² = 0. ഇതോടെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു, പതിപ്പൊന്നുമില്ല, നല്ല ജസ്റ്റ് എഴുതി വെച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടർ ഇസ് സീറോ. ഒരു ക്യാവിറ്റി, ഇപ്പൊ നമ്മൾ കാറിന്റെ കാര്യം പറഞ്ഞില്ല, അതിപ്പോ ഒരു സ്പെരിക്കൽ ഷെല്ലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഒരു ക്യാവിറ്റി, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റിയാണ്. ഓക്കെ, അതിന് പറയുന്ന പ്രോസസ് ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ് റീസൺ ആയിട്ട് എഴുതി വെച്ചത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടർ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടർ ഇസ് സീറോ. ആ മെറ്റീരിയലിന്റെ എല്ലാം ക്ലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ ലാസ്റ്റ് ടോപ്പിക് അല്ല ക്ലോസ് സർഫസ് മെറ്റലാണ് നോക്കിയ ഫാക്ടറി, നമുക്ക് ക്ലോസ് സർഫസ് ആണോ ഉദ്ദേശിക്കുന്നത്.
ചാർജ് തന്നിട്ടുണ്ട്, 2Q 2Q 4Q എന്നുള്ള ചാർജ് തന്നിട്ടുണ്ട്. ഇനി
I'm going to go to the next one.